മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഇഡ്ലിപ്പൊടിയാണ്. അതിന് വേണ്ടത് ഇഡ്ലി റൈസും ഉന്നും വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അതിന് ഇഡ്ലി റൈസ് ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് നിറച്ചെടുത്തിട്ടുണ്ട്. ഇതേ ഗ്ലാസ്സിൽ തന്നെ കാൽ ഗ്ലാസ് ഉഴുന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഉഴുന്നിതാ ഇതിൽ കാൽ ഗ്ലാസ് ഉഴുന്നുണ്ട്. പിന്നെ കരിവേപ്പില, കരിവേപ്പില ഞാൻ 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ട് രണ്ട് പ്രാവശ്യം കഴുകി നല്ലപോലെ ഉണക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് വറുക്കുമ്പോൾ വെള്ളം ഉണ്ടാകാൻ പാടില്ല, അതിനാണ് ഇങ്ങനെ ഉണക്കി എടുത്ത് വെക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 10-22 മുളക് എടുത്തിട്ടുണ്ട്. ഇത് എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര മുളക് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ള മുളകാണെങ്കിൽ ഒരു 10-12 എണ്ണം എടുത്താൽ മതി. പിന്നെ കുരുമുളക്, കുരുമുളക് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. 1.5 സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. കുറച്ച് കായ എടുത്തിട്ടുണ്ട്. കായയുടെയാണ് നല്ലത്, അതാണ് ടേസ്റ്റ്. ഇനി കായില്ലാത്തവർ കായപ്പൊടി ചേർത്താൽ മതി. കായപ്പൊടി ചേർക്കുകയാണെങ്കിൽ 1.5 സ്പൂൺ കായപ്പൊടി ചേർക്കണം. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ആദ്യം അരി വറുത്തെടുക്കുക. അരി കുറച്ച് കുറച്ചിട്ട് വറുത്താൽ മതി. ഞാൻ ഇത്തിരി അടി കട്ടിയുള്ള പാനാണ് വെച്ചിരിക്കണത്. രണ്ടാഴ്ചയായിട്ടാണ് ഇട്ട് വറുക്കണത്. ഇത്തിരി മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുക്കാൻ. ആദ്യം അരി നന്നായി മുറിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് സിമ്മയ്ക്കാൻ മതി. ഒരുപാട് ഹൈയിൽ വെക്കണ്ട, അരി വേഗം കരിഞ്ഞു പോകും. അരി പൊട്ടുന്ന ശബ്ദം കേൾക്കും, അപ്പോഴാണ് അരി മുറിഞ്ഞ് വരുന്നത് അറിയണത്. ഇതിൻ്റെ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത് അരി നന്നായി മുറിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് കുറച്ച് സിമ്മാക്കുക. ഇത് നല്ല ബ്രൗൺ കളർ ആകണ വരെ വറുക്കണം. നിങ്ങൾക്ക് നല്ല ബ്രൗൺ കളർ വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് പാകം ഞാൻ പറഞ്ഞുതരാം, ആ പാകത്തിൽ ഇറക്കിയാലും മതി. ഞങ്ങൾക്കിതിന് ബ്രൗൺ കളർ അയക്കുന്നതാണ് ഇഷ്ടം, ടേസ്റ്റും അതാണ്. നിങ്ങൾക്ക് ഒരുപാട് ബ്രൗൺ കളർ ആകണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ പാകത്തിൽ ഇറക്കിയാൽ മതി. പക്ഷെ വറുക്കുമ്പോൾ തീ കുറച്ച് കൂട്ടും കുറയ്ക്കും വേണം, അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. വറുക്കുമ്പോൾ അതിനനുസരിച്ച് കൂട്ടും കുറയ്ക്കും ചെയ്താൽ മതി. ഞങ്ങൾക്ക് കുറച്ചും കൂടി ബ്രൗൺ കളറാകണം. ഞങ്ങൾക്ക് ഈ ബ്രൗൺ കളറാണ് പാകം. ഞാനിതിന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ്. ഇനി നമുക്ക് കുരുമുളക് വറുക്കാം. കുരുമുളകൊന്നും ഒരുപാട് ഹൈയിൽ വെച്ച് വറുക്കാൻ പാടില്ല, അത് മീഡിയത്തിൽ തന്നെ വെച്ച് വറുത്താൽ മതി. അത് പൊട്ടുന്ന ശബ്ദം കേൾക്കും, അപ്പം അത് മാറ്റിയാൽ മതി. പൊട്ടുണ്ട്. ഇതാണ് പാകം. ഇനി നമുക്ക് ജീരകം വറുത്തെടുക്കാം. ജീരകം കരിയാൻ പാടില്ല, സിമ്മിൽ വെച്ച് വേണം വറുക്കാൻ. അത് ഇതുപോലെ പൊട്ടണ ശബ്ദം കേൾക്കും. ഇതാ പൊട്ടണ ശബ്ദം കേൾക്കുന്നുണ്ട്. ആയിക്കഴിഞ്ഞു. ഇനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി കറിവേപ്പില വറുത്തെടുക്കുക. കഴുകിയിട്ട് വെള്ളമില്ലാണ്ട് എടുത്ത കറിവേപ്പിലയാണ്, വെള്ളം ഒട്ടും തന്നെ പാടില്ല. കറിവേപ്പിലയുടെ ഈ പച്ച കളറൊക്കെ ഒന്ന് മാറിക്കിട്ടണം. കറിവേപ്പില വറുക്കുമ്പോൾ ഇത് കലകലം ഒരു ശബ്ദം കേൾക്കും, അതാണ് ആയി എന്നുള്ള ഒരു പാകം. ഇതേപോലെ ഇങ്ങനെ പൊടിഞ്ഞു വരണം, ആ പാകത്തിന് വേണം അറക്കാൻ. ഇനി മുളക് വറുത്തെടുക്കുക. മുളക് വറുക്കുമ്പോൾ എപ്പോഴും ഞെട്ടിയോടും കൂടി വേണം വറുക്കാൻ. ഞെട്ടി കളഞ്ഞിട്ട് വറുത്താൽ അതിൻ്റെ കുരുവൊക്കെ പുറത്ത് വന്ന് കുരുവൊക്കെ കരിഞ്ഞു പോകും. വറുത്തതിന് ശേഷം നമുക്ക് ഞെട്ടി കളഞ്ഞാൽ മതി. മുളക് വളരെ സിമ്മിൽ വേണം വറുക്കാൻ, അപ്പോഴേ പാകത്തിന് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. മുളകൊക്കെ വീർത്ത് വന്നിട്ടുണ്ട്. ഇതാണ് പാകം. ഈ പാകത്തിന് ഇറക്കിയാൽ മതി. ഇനി നമുക്കിത് മാറ്റാം. ഉപ്പ് വറുത്തെടുക്കണം. ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്. എത്ര ഉപ്പ് ഇടുന്നുണ്ട്? ഉപ്പ് വറുക്കുമ്പോൾ അതിൻ്റെ ഈ വെള്ളത്തിൻ്റെ അംശത്തെ മാറിക്കിട്ടണം. നല്ല മണ്ണല് പോലെ വറുത്തെടുക്കണം. നിങ്ങൾക്ക് പൊടിയിപ്പ് വേണമെങ്കിലും ഇട്ട് വറുക്കാം. അതിൻ്റെ ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ പൊടി കേടുവരും,
അതിനാണ് ഉപ്പ് വറുക്കണത്. ഉപ്പിന്റെ ഈർപ്പൊക്കെ മാറി കിട്ടി. ഇനി ഇതിന് നമുക്ക് മാറ്റാം. ഊന്ന് വറുക്കാം. ബ്രൗൺ കളർ ആകുന്ന വരെ വറുക്കണം. ബ്രൗൺ കളറായി, നല്ല മണമുണ്ട്. ഒരു നുള്ളു വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കായം വറുക്കാനാണ്. എണ്ണ ഒഴിച്ചാലേ അത് ഇത്തിരി ഒന്ന് നന്നായി മൊരിഞ്ഞു കിട്ടുള്ളൂ. ഇത്തിരി വീർത്ത് വരും വേഗം. അപ്പൊ വേഗം മൊരിഞ്ഞു കിട്ടും. വേഗം വീർത്ത്, ഇതുപോലെ വീർത്ത് മൊരിഞ്ഞു വരും. നമ്മൾ എണ്ണ ഒഴിക്കേണ്ട വറുത്ത വേഗത്തിൽ മൊരിഞ്ഞു കിട്ടില്ല. എണ്ണയില്ലാണ്ട് വേണം എടുത്തിടാൻ. എല്ലാം വറുത്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ചൂടാറിക്കഴിഞ്ഞു ഇത് പൊടിച്ചെടുക്കുക. ഇത് മുളകിൽ തഞ്ഞെട്ടിയൊക്കെ കളഞ്ഞു ഇതുപോലെ വറുത്തെടുക്കണം. പിന്നെ ഒരുപാട് ചൂടോടെയും പൊടിക്കാൻ പാടില്ല. ഇത്തിരി ഒരു ഇളം ചൂടോടെ വേണം പൊടിച്ചെടുക്കാൻ. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കുക. മിക്സിയിൽ ഈർപ്പോ തണുപ്പോ ഒന്നും പാടില്ല. നന്നായി തുടച്ച് ഉണക്കിയതിന് ശേഷം വേണം പൊടിക്കാൻ. ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് ഇത്തിരി തരുതരുന്ന് വേണം പൊടിക്കാൻ. ഇനി ഇത് പൊടിച്ചെടുത്തിട്ട് വരട്ടെ. പൊടിച്ചെടുത്തു കഴിഞ്ഞു ഇതുപോലെ വേണം പൊടിച്ചെടുക്കാൻ. ഈ പാകത്തിന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതൊരു പേപ്പറിൽ ചൂടാറാൻ വയ്ക്കാം. ഇഡ്ലിപ്പൊടി റെഡിയായിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഞാൻ ഇതുപോലത്തെ ജാറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഒരു ഗ്ലാസ് പൊടിക്ക് ഇത്ര പൊടി കിട്ടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഈ ജാറിനറിയാണ് പൊടിച്ച് വെക്കുക. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് എടുത്തുതന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് അറിയാനും മറക്കരുത്. അടുത്ത രസിയായിട്ട് വരുന്നവരെ താങ്ക് യു.